ഹായ് നമസ്കാരം. കെ കെ രമ ഇനി പിണറായി വിജയനെയും നിയന്ത്രിക്കും കേരള നിയമസഭയ്ക്ക് അകത്ത്. കെ കെ രമ സി പി എമ്മിന്റെ കണ്ണിലെ കരടാണ്. കെ കെ രമ എന്ന പേര് പോലും ഉച്ചരിക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് സി പി എം മുഖം. പ്രധാനമായിട്ടും പിണറായി വിജയനും പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന എം എം മണിയും അങ്ങനെയുള്ള കുറച്ചു പേരും. അങ്ങനെ ഒരു പേര് പറയാൻ പോലും അവർക്ക് അറപ്പാണ്, വെറുപ്പാണ്. അതുകൊണ്ടാണ് എം എം മണി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വെച്ചിട്ട് കെ കെ രമയ്ക്കെതിരെ ചില മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയും ആ പരാമർശം പിന്നീട് വിവാദമാവുകയും ചെയ്തത്. ഞാൻ വന്ന് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മണി പറഞ്ഞ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു പോയി എന്നൊരു പ്രയോഗം മണി നടത്തിയിരുന്നു. അപ്പോ ഞാൻ തന്നെയാണ് ആ വീഡിയോ വന്ന് ചോദിച്ചത്, എന്താണ് ഈ എം എം മണി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ നിർഭാഗ്യവശാൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് അർത്ഥമാക്കിയത്, എന്ത് സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്? കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഭാഗ്യത്തെയോ നിർഭാഗ്യത്തെയോ വിശ്വസിക്കുന്നവനല്ല. അവൻ ഭൗതികമായി ചിന്തിക്കുന്നവനാണ്, അവൻ ആത്മീയ ചിന്തകനല്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരനും. എം എം മണി വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടാണ്, ഞാനൊരു മാസിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് എം എം മണി. അദ്ദേഹമാണ് അന്ന് രമയ നിർഭാഗ്യവശാൽ അവരുടെ ഭർത്താവ് മരിച്ചുപോയി എന്നത് മറ്റൊരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞു. അത് വലിയൊരു വിവാദമായി. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയേണ്ടി വരികയും ചെയ്തത് ഒരുപക്ഷെ നമ്മുടെ വീഡിയോയും കൂടി കണ്ടതിന് ശേഷമായിരിക്കാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രമയാണ്, അതായത് രമ കസേരയിൽ നിന്നും എഴിച്ചാൽ, സംസാരിക്കാൻ എഴിച്ചാൽ ആ നിമിഷം ഈ ഭരണകക്ഷിക്കാർ മുഴുവനും ബഹളം വയ്ക്കുമായിരുന്നു, ഡെസ്കിൽ അടിച്ച് ബഹളം വയ്ക്കുമായിരുന്നു, അവരെ പ്രസംഗിക്കാൻ അനുവദിക്കില്ലായിരുന്നു. നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കാലം വരെ. ആ രമത സ്പീക്കറായിട്ട് വരാൻ പോകുന്നു, സ്പീക്കറുടെ പാനലിൽ വരാൻ പോകുന്നു. മൂന്ന് സ്ത്രീകളാണ്, എം എൽ എമാരാണ് ഇപ്പോൾ സ്പീക്കർ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും സി പി എമ്മിന്റെ യു പ്രതിഭ വരുന്നുണ്ട് ഭരണപക്ഷത്ത് നിന്ന്, അതുപോലെ സി കെ ആശ വരുന്നുണ്ട്, പിന്നെ വരുന്ന പ്രതിപക്ഷത്ത് നിന്ന് വന്നിരിക്കുന്ന കെ കെ രമയാണ്. കെ കെ രമയെ അവര് സി പി എം ലിസ്റ്റ് കൊടുത്തത് കെ കെ രമയുടെ പേരാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയായിരുന്നു എന്ന് പറയാം. കാരണം ഷംഷീറിന്റെ സ്പീക്കർ ചോദിച്ചു, ഞങ്ങൾ വനിതകളുടെ ഒരു പാനൽ ഉണ്ടാക്കാൻ പോകും, നിങ്ങൾക്ക് ഒരാളിനെ തരണം എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയമായ ഒരു തന്ത്രപരമായിട്ട് അവർ കെ കെ രമയുടെ പേരാണ് കൊടുത്തത്. വേണമെങ്കിൽ ഉമാ തോമസിന്റെ പേര് കൊടുക്കാമായിരുന്നു, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവാണ് ഉമാ തോമസ്. ഉമാ തോമസിന്റെ പേര് കൊടുക്കാമായിരുന്നു, പക്ഷേ അത് തൽക്കാലം അത് മാറ്റിവെച്ചിട്ട് കെ കെ രമയുടെ പേര് കൊടുത്തതിൽ അത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ വിജയം തന്നെയാണ് അവിടെ കാണുന്നത്. നമുക്ക് കാണാം ഇനി ഈ കെ കെ രമ നിയമസഭ നിയന്ത്രിക്കുന്നത് എങ്ങനെയായിരിക്കും. നിയമസഭയിൽ ആ സമയത്ത് മുഖ്യമന്ത്രി ഹാജരുണ്ടാകുമോ? കെ കെ രമ ചെയറിലിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഹാജരുണ്ടാകുമോ? അതോ എന്തെങ്കിലും ന്യായം പറഞ്ഞ് മുഖ്യമന്ത്രി സമയത്ത് നിന്നും വിട്ടു നിൽക്കുമോ? നമുക്ക് നോക്കാം.